നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നിലവിൽ ലയണൽ മെസ്സിയും അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ ഇന്റർ മയാമിയും ഉള്ളത്. ഫെബ്രുവരി 21-ാം തീയതിയാണ് MLS ആദ്യ മത്സരം നടക്കുക. മെസ്സിയുടെ നേതൃത്വത്തിൽ ഇന്റർ മയാമി തന്നെയാണ് MLS ആദ്യ മത്സരത്തിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുക. റിയൽ സോൾട്ട് ലേക്ക് എന്നിവരാണ് ആ മത്സരത്തിൽ ഇന്റർ മയാമിയുടെ എതിരാളികൾ. എന്നാൽ MLS ഒരു പ്രതിസന്ധി ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതായത്, അമേരിക്കയിലെ റഫറിമാർ ഇപ്പോൾ സമരത്തിലാണ്. റഫറിമാരുടെ സംഘടനകളായ പ്രൊഫഷണൽ റഫറീസ് ഓർഗനൈസേഷൻ, പ്രൊഫഷണൽ സോക്കർ റഫറീസ് അസോസിയേഷൻ എന്നീ രണ്ട് സംഘടനകളിലെ അംഗങ്ങളാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഇത് MLSൽ ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2019-ലായിരുന്നു റഫറിമാരുമായി MLS അവസാനമായി അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. 4 വർഷത്തേക്കായിരുന്നു ഈ കരാർ. ഈ വരുന്ന January 15-ാം തീയതി ഈ കോൺട്രാക്ട് അവസാനിക്കും. എന്നാൽ അമേരിക്കൻ ലീഗ് പുതിയ ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശ റഫറിമാരെ ലീഗിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വിദേശ റഫറിമാരെ ഉപയോഗപ്പെടുത്താറുണ്ട്. അതേ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് MLS ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അമേരിക്കയിലെ റഫറിമാർ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സമരം ഒത്തുതീർപ്പാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത സീസണിൽ മത്സരം നിയന്ത്രിക്കാൻ അമേരിക്കൻ റഫറിമാരെ കിട്ടിയേക്കില്ല എന്നുള്ളതാണ്. അത് കാര്യങ്ങളെ സങ്കീർണമാക്കും. സമരം ഒത്തുതീർപ്പായിട്ടില്ലെങ്കിൽ MLS വൈകാൻ പോലും സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള മെസ്സിയുടെയും സംഘത്തിൻ്റെയും കാത്തിരിപ്പ് അത് നീളും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും പുതിയ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ ഉടൻ തന്നെ MLSനും റഫറിമാർക്കും സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.